ജൂൺ 19 വായനാ ദിനത്തിൽ ഇടുക്കിയുടെ സാംസ്കാരിക ജീവിതത്തിൽ അടയാളപ്പെടുത്തിയ ഒരു ബഹുമുഖ പ്രതിഭയെ പരിചയപ്പെടാം. ജീവിതത്തിലെ പ്രതികൂല സാഹചര്യങ്ങളാൽ 8-ാം ക്ലാസ് പഠനം നിർത്തേണ്ടി വന്നിരുന്ന ഒരു ബാലൻ പിന്നീട് ഹൈറേഞ്ചിന്റെ എഴുത്ത് ജീവിതത്തിലും സാംസ്കാരിക പരിസരത്തും നിറസാന്നിധ്യമായി മാറി. വെള്ളത്തുവൽ കുത്തുപാറ സ്വദേശിയായ KG സണ്ണി എന്ന സത്യൻ കോനാട്ട് ഹൈറേഞ്ചിലെ വായനയുടെയും എഴുത്തിന്റെയും സാംസ്കാരിക പ്രവർത്തനങ്ങളുടെയും ലോകത്തേക്ക് കൈപിടിച്ചു കൊണ്ടുവന്നത് ആയിരങ്ങളെയാണ്. ജൂൺ 19 വായനാദിനത്തിൽ ഇടുക്കിയുടെ സാംസ്കാരിക ജീവിതത്തിൽ അടയാളപ്പെടുത്തിയ ബഹുമുഖ പ്രതിഭയെയാണ് ഇനി പരിചയപ്പെടാൻ പോകുന്നത്. ജീവിതത്തിലെ പ്രതികൂല സാഹചര്യങ്ങളാൽ 8-ാം ക്ലാസ്സിൽ പഠനം നിർത്തേണ്ടി വന്ന ബാലൻ പിന്നീട് ഹൈറേഞ്ചിലെ വായനയുടെയും എഴുത്തിന്റെയും സാംസ്കാരിക പ്രവർത്തനങ്ങളുടെയും ലോകത്തേക്ക് കൈപിടിച്ചു കൊണ്ടുവന്നത് ആയിരങ്ങളെയാണ്. വെള്ളത്തുവൽ കുത്തുപാറ സ്വദേശിയായ KG സണ്ണി എന്ന സത്യൻ കോനാട്ടാണ് ഹൈറേഞ്ചിന്റെ എഴുത്തു ജീവിതത്തിലും സാംസ്കാരിക പരിസരത്തും നിറസാന്നിധ്യമായി മാറിയത്. 1974 എഴുത്തു ജീവിതത്തിലേക്ക് കാൽവയ്പ് നടത്തി. 16-ാം വയസ്സിൽ വെള്ളത്തോവലിൽ നിന്നും യുവരശ്മി എന്ന പേരിൽ കയ്യെഴുത്തു മാസിക പുറത്തിറക്കിക്കൊണ്ടാണ് ആദ്യമായി സാഹിത്യ പ്രവർത്തനങ്ങൾക്ക് തുടക്കമിട്ടത്. 10 ലക്കം പിന്നിട്ടതോടെ അതിന്റെ പ്രസിദ്ധീകരണം നിലച്ചു. ശെല്ലിയാമ്പാറ വെള്ളത്തോവൽ ഗവൺമെന്റ് സ്കൂളുകളിലായാണ് 8-ാം ക്ലാസ് വരെയുള്ള വിദ്യാഭ്യാസം നടത്തിയത്. തുടർന്ന് പഠിക്കാൻ മാർഗമില്ലായിരുന്നു. എങ്കിലും എഴുത്തിനോടും അക്ഷരങ്ങളോടുമുള്ള അടങ്ങാത്ത സ്നേഹം പ്രസിദ്ധീകരണ രംഗത്തേക്ക് ചുവടുവെക്കാൻ പ്രേരിപ്പിച്ചു. അങ്ങനെ യുവരശ്മി കയ്യെഴുത്തു മാസിക അച്ചടിമഷി പുരണ്ട മാസികയായി മാറാൻ കാലതാമസമുണ്ടായില്ല. അച്ചടിശാലകളില്ലാത്ത ഇടുക്കിയിൽ നിന്നും കോട്ടയത്തെത്തി പ്രസ് കണ്ടുപിടിച്ച് അച്ചടിച്ച ആദ്യ ലക്കം മാസിക തോളിലേറ്റി വെള്ളത്തൂവിലേക്ക് മടങ്ങിയെത്തിയപ്പോൾ പറഞ്ഞറിയിക്കാനാവാത്ത സന്തോഷമാണ് ഉണ്ടായതെന്ന് സണ്ണി പറയുന്നു. യുവരശ്മിയുടെ വളർച്ച അതായിരുന്നു അതിന് പിന്നീടുണ്ടായ അനുബന്ധമായിട്ട് വന്ന വായന, ആ പിന്നീടുണ്ടായ ഫെമിനിസ്റ്റ് എന്നീ പ്രസിദ്ധീകരണങ്ങൾ. പക്ഷേ അതൊക്കെ നിലച്ചപ്പോഴും അവസാനം പത്ര ഏജൻസി നടത്തി മറ്റിതര രംഗങ്ങളിലൊക്കെ പ്രവർത്തന ശേഷം നമ്മൾ അടിമാലിയിലെത്തുമ്പോൾ, ഞാൻ അടിമാലിയിലെത്തുമ്പോൾ പത്ര ലേഖകനായിട്ട് എനിക്ക് 5-6 വർഷം പല പത്രങ്ങളിൽ, ദീപിക, വർത്തമാനം, മംഗളം എന്നീ ദിനപത്രങ്ങളുടെ പ്രാദേശിക ലേഖകനായിട്ട് വർക്ക് ചെയ്യാൻ കിട്ടിയ അവസരം എനിക്ക് ഏറ്റവും കൂടുതൽ പ്രചോദനം അനുഭവിച്ചിട്ടുണ്ട്. അതിന് എൻ്റെ പത്ര സുഹൃത്തുക്കൾ എന്നെ സഹായിച്ചിട്ടുണ്ട്. എല്ലാ കാര്യങ്ങൾക്കും ഒപ്പം നിന്ന് സഹായിച്ചത് പിന്നീട് പ്രശസ്തനായി തീർന്ന അട്ടപ്പാടിയിൽ പ്രകൃതി വിദ്യാലയം നടത്തിപ്പോരുന്ന സാരംഗ് ഗോപാലകൃഷ്ണനായിരുന്നു. അങ്ങനെ ഇടുക്കിയുടെ ചരിത്രത്തിൽ ആദ്യമായൊരു പ്രസിദ്ധീകരണം പിറന്നു. അന്ന് ഹരിപ്പാട് ശ്രീകുമാരൻ തമ്പി എന്ന പേരിൽ കവിതകൾ എഴുതി വന്നിരുന്ന പിന്നീട് പ്രശസ്ത ഗാനരചയിതാവും നോവലിസ്റ്റും തിരക്കഥാകൃത്തും സംവിധായകനുമായി മാറിയ ശ്രീകുമാരൻ തമ്പിയെ കോട്ടയത്ത് വച്ച് പരിചയപ്പെടാനും ആദ്യ ലക്കത്തിൽ തന്നെ അദ്ദേഹത്തിന്റെ കവിത പ്രസിദ്ധീകരിക്കാനായി ും സത്യൻ സന്തോഷത്തോടെ വീണ്ടും ഓർമ്മിക്കുന്നു. 1000 കോപ്പി വീതം അച്ചടിച്ചിരുന്ന ആ പ്രസിദ്ധീകരണം 8 ലക്കം മാത്രമേ പുറത്തിറക്കാൻ കഴിഞ്ഞുള്ളൂ. ഇതോടൊപ്പം നാട്ടിൽ സജീവമായ നാടക പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുവന്നു. സ്വന്തമായി നാടകമെഴുതി സംവിധാനം ചെയ്ത് കേരളത്തിലെ അങ്ങോളം ഇങ്ങോളമുള്ള വേദികളിൽ അവതരിപ്പിച്ചു. ജീവിത പ്രതിസന്ധികൾ മൂലം നാടുവിട്ട സത്യൻ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം സഞ്ചരിച്ചു. ലോട്ടറിയുടെയും വിവിധ സ്ഥാപനങ്ങളുടെയും പരസ്യത്തിലെ അനൗൺസറായി ജോലി ചെയ്തു. ശേഷമാണ് എനിക്ക് മീഡിയ നെറ്റിൽ പോലും ന്യൂസ് എഡിറ്ററായിട്ട്, ഈ വളരെ പരിമിതമായ സാഹചര്യത്തിലാണ്. ഇന്നത്തെ ഒരു ക്യാമറ സംവിധാനമൊന്നും ടെക്നിക്കൽ പെർഫെക്ഷനൊന്നും അന്നില്ലായിരുന്നു. അപ്പോൾ ഒരു ചുരുങ്ങി ഒരു പൊട്ട ക്യാമറയിലെടുത്ത് കർലാസ് ചുരുട്ടി വായിക്കുന്ന വാർത്താ സംവിധാനമാണ് മീഡിയ നെറ്റ് ഉണ്ടായിരുന്നത്. ആദ്യ ആഴ്ചയിൽ അത് ആഴ്ചയിൽ 3 ദിവസം ഉണ്ടായിരുന്നു, പിന്നെ അത് 5 ദിവസമാക്കി, പിന്നെ എല്ലാ ദിവസമാക്കി. ഇപ്പോൾ അത് മീഡിയ നെറ്റ് വളർന്ന് കേരള വിഷൻ അത് കേരളമെമ്പാടും ഏറ്റവും കൂടുതൽ ശക്തമായ ഒരു വാർത്താ മാധ്യമമായിട്ട് തന്നെ കൊണ്ടു നടക്കുന്നുണ്ട്. 2 വർഷത്തിന് ശേഷം നാട്ടിൽ തിരികെയെത്തി പലിശയ്ക്ക് പണമെടുത്ത് പത്ര ഏജൻസി ആരംഭിച്ചു. ദിവസം 27 കിലോമീറ്റർ നഗ്നപാതനായി സഞ്ചരിച്ച് പത്രവിതരണം നടത്തി. സത്യൻ ചെരുപ്പ് ഉപയോഗിക്കാറില്ലായിരുന്നു. ഇതിനിടെ അടിമാലിയിൽ നാട്ടുകാർ അച്ചായനെന്ന് സ്നേഹപൂർവ്വം വിളിക്കുന്ന സത്യൻ മാതൃഭൂമി, മംഗളം, ദീപിക, വർത്തമാനം എന്നീ പത്രങ്ങളുടെ ലേഖകനായും പ്രവർത്തിച്ചു. മീഡിയ നെറ്റ് എന്ന പ്രാദേശിക ദൃശ്യമാധ്യമത്തിൽ വാർത്താ അവതാരകനായും ജോലി നോക്കി. ഇതിനിടെ ഇടുക്കി ജില്ലയിലെ എഴുത്തിലെ തുടക്കക്കാരെ ഉൾപ്പെടുത്തി ഇടുക്കി കഥകൾ, ഇടുക്കി കവിതകൾ, പച്ച എന്നീ പുസ്തകങ്ങൾ പുറത്തിറക്കി. പ്രാഥമിക വിദ്യാഭ്യാസം പോലും പൂർത്തിയാക്കാൻ കഴിയാതിരുന്ന സത്യന്റേതായി
നാടകം ഉൾപ്പെടെ 8 കൃതികൾ ഇതിനകം പുറത്തിറക്കിയിട്ടുണ്ട്. പുതുതായി എഴുത്തിലേക്ക് കടന്നു വരുന്നവർക്ക് പ്രോത്സാഹനം നൽകാനായി 2004 മുതൽ പച്ച എന്ന പേരിൽ മറ്റൊരു പ്രസിദ്ധീകരണം തുടങ്ങി. ഇതിലൂടെ എഴുതി വളർന്നു വന്നവർ നിരവധിയാണ്. സത്യൻ എഴുത്തു ജീവിതത്തിലേക്ക് കടന്നിട്ട് 50 വർഷത്തോളമായി. ലാഭേച്ഛയില്ലാതെ എഴുത്തുകാർക്ക് പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ച് നൽകുന്നതിനായി കോനാട്ട് പബ്ലിക്കേഷൻ ആരംഭിച്ചു. 120 പുസ്തകങ്ങളാണ് കോനാട്ട് പബ്ലിക്കേഷൻസ് പ്രസിദ്ധീകരിച്ചത്. കഥാ ക്യാമ്പുകളും കവിതാ ക്യാമ്പുകളും നടത്തി വരികയാണ്. എന്നും ലളിത ജീവിതം ജീവിതചര്യയായി നിലനിർത്തുന്ന സത്യൻ മിശ്രവിവാഹിതനും പുരോഗമന ആശയങ്ങളെ മുറുകെ പിടിക്കുന്ന വ്യക്തിത്വത്തിന് ഉടമയുമാണ്. ഭാര്യയോടും 3 മക്കളോടുമൊപ്പം വെള്ളത്തൂലിലെ കുത്തുപാറയിൽ താമസിക്കുന്ന സത്യൻ ഇടുക്കിയുടെ സാംസ്കാരിക ജീവിതത്തിൽ അടയാളപ്പെടുത്തിയ ബഹുമുഖ പ്രതിഭയാണ്. ന്യൂസ് ബ്യൂറോ അടിമാലി.